பிரணாமம், எல்லாருக்கும் பிரணாமம். ഇന്ന് യൂട്യൂബേഴ്സ് ഒരുപാട് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അതായത് എന്താണ് ഇന്ന് സമകാലികമായിട്ട് പൊതുവെ ഒരുപാട് പേര് യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. യൂട്യൂബിലേക്ക് ഒരുപാട് പുതിയ പുതിയ യൂട്യൂബേഴ്സ് എന്താണ് ഉണ്ടായി വന്ന് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഇവിടെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല പുരോഗതിയൊക്കെ ഉണ്ട്, അവരുടെ ചാനലിന് നല്ല വളർച്ചയുണ്ട് എന്നൊക്കെ എന്നൊക്കെ നമ്മൾ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാഗ ചേച്ചിയുടെയും സുരാജിക്കയുടെയും ഒക്കെ കെയർ ഓഫിൽ ചാനൽ തുടങ്ങിയവരും അവരോട് അവരിൽ നിന്ന് അവരുടെ ശീതള ചായയിൽ നിന്ന് നിന്നുകൊണ്ട് ചാനൽ തുടങ്ങിയവരും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചാനൽ തുടങ്ങിയ ആളുകളും അവരെല്ലാം അവരുടെയൊക്കെ ചാനലിനുണ്ടായ പുരോഗതി ഓർത്ത് വളരെ സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ചാനലിനെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് എന്റെ കാര്യം ഞാൻ പറയുന്നു, അത് തുടക്കക്കാരായ യൂട്യൂബേഴ്സ് ആകുമ്പം തുടക്കത്തിൽ നമ്മൾ വലിയ വിജയമൊന്നും കാണത്തില്ല. തുടക്കത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടാൽ വളരെ തുച്ഛമായ കുറച്ച് ആളുകൾ മാത്രമേ കാണത്തുള്ളൂ. പിന്നീട് ക്രമേണ അത് കൂടിക്കൂടി വരും. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആശയപരമായിട്ടുള്ള, അതായത് കണ്ടന്റിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ ആളുകൾ കാണാൻ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ നിസ്സാരമായ അതിനകത്തെ വീഡിയോയുടെ ക്വാളിറ്റി ഇല്ലെങ്കിലും വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിലും എടുക്കുന്ന ക്വാളിറ്റി ഇല്ലെങ്കിലും പശ്ചാത്തലത്തിന് ക്വാളിറ്റി ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ആ വീഡിയോയുടെ കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മൂല്യമുണ്ടെങ്കിൽ കാണാൻ ആളുകൾ വരും സ്വാഭാവികമായിട്ടും. അപ്പം ഈ യൂട്യൂബിൽ നമ്മൾ ആദ്യമേ അങ്ങോട്ടൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ, അപ്പം നമ്മൾ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. കാരണം ജെന്യൂൻ ആയിട്ടുള്ള എന്താ ഓർഗാനിക് വ്യൂ ഉണ്ടാവട്ടെ അവിടെ. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ദിവസവും നമ്മൾ ലിങ്ക് ഇങ്ങനെ എടുത്ത് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്നറിയാവോ? അവിടുത്തെ ഓർഗാനിക് വ്യൂ വന്ന് നിൽക്കും. മനസ്സിലായി? ഈ ലിങ്കിലൂടെ ആളുകൾ കൂടുതലായിട്ട് പോകും തോറും സ്വാഭാവികമായിട്ട് യൂട്യൂബിൽ നിന്ന് പ്രൊമോഷൻ വഴിയൊക്കെ ഉണ്ട്, പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ വീഡിയോ പലരുടെയും അടുത്തേക്ക് എത്തിക്കുന്ന ആ ഓർഗാനിക് വ്യൂവേ നഷ്ടപ്പെട്ടു. ആ ഓർഗാനിക് വ്യൂവേ നിലനിൽക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ആ ജെന്യൂൻ ആയിട്ടുള്ള വ്യൂവേഴ്സ് അവരെ നിലനിൽക്കത്തുള്ളൂ. പിന്നെ എന്താ പറയുന്നത്, പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇവിടെ നമ്മൾ യൂട്യൂബിൽ നിന്ന് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ എന്താണ് ടൈറ്റിലെ തമ്പനയിലെ രാഗതൊക്കെ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെയാണ് ഇന്ന് യൂട്യൂബിൽ നിലനിൽക്കുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഇന്ന് യൂട്യൂബിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന യൂട്യൂബേഴ്സ് ഒന്നും ഒരു ടാഗും ഒരു ടൈറ്റിലും ഒരു തമ്പനിയിലും കൊടുക്കാതെ വളർന്നിട്ടുള്ള ആളുകളാണ് അവരുടെ വളർന്ന കാലഘട്ടം നോക്കിയാൽ. പിന്നെ അപ്പം എന്നാലും അത് കൊടുക്കുക. ഇന്നാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ, കാരണം ഒരുപാട് കണ്ടന്റുകൾ യൂട്യൂബിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. പഴയതുപോലല്ല, പക്ഷേ ഇത്രയും കണ്ടന്റ് ഇല്ല. പണ്ട് യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാൾ എണ്ണം കുറവായിരുന്നു, ഫേസ്ബുക്കായിരുന്നു. ഇന്ന് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരുന്നു, പക്ഷെ അന്ന് യൂട്യൂബ് ഇത്ര ആളുകൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇന്ന് യൂട്യൂബും കൂടുതൽ ആളുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓർഗാനിക് വ്യൂ കിട്ടുക. അപ്പം നമ്മുടെ വീഡിയോ ക്രമേണ നമ്മൾ സബ്സ്ക്രിപ്ഷൻ നേടിയെടുത്ത് കുറേച്ചെ ഇങ്ങനെ വളർത്തിയെടുക്കാം എന്ന് കരുതിയാൽ, അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിച്ചാൽ അത് ജെന്യൂനായിട്ട് നിൽക്കത്തില്ല. കാരണം അവർക്കും നമ്മുടെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.
അപ്പൊ ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ യൂട്യൂബിലേക്ക് നമ്മളിത് പബ്ലിക്കാക്കി അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിയുമ്പം, പൊതു രംഗത്ത് നമ്മളിത് ഇറക്കി കഴിയുമ്പം, അന്നേരം യൂട്യൂബിൻ്റെ ഓർഗാനിക്കായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ വീഡിയോ വന്ന് കണ്ട കുറച്ച് ആളുകളുണ്ടായിരിക്കും. അവരുടെ കൂട്ടത്തിൽ നമ്മളെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട കുറച്ച് ജനമുണ്ടാകും. അവരെ അപ്പം ഈ വീഡിയോ എന്ത് ചെയ്യണം, വൈറലാവണം. അങ്ങനെ വൈറലായെങ്കിലേ ഇത് പെട്ടെന്ന് വളരത്തുള്ളൂ. വൈറലായ യൂട്യൂബേഴ്സാണ് ഇന്ന് യൂട്യൂബിൽ നിലനിൽക്കുന്ന മുഴുവൻ. ഒരു കാലഘട്ടത്തിൽ ഒരു വീഡിയോ വൈറലാവുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം കൊണ്ട് ഒരു 50,000 വ്യൂവൊക്കെ വരിക, അതാണ് യൂട്യൂബിലെ വൈറൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രാദേശിക ഇടങ്ങളിൽ ഒരു ഒരു ഗ്രൂപ്പ് ആളുകൾക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അപ്പം പുതിയതായിട്ട് തുടങ്ങിയ എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ അഭിവാദ്യങ്ങൾ, വളരെ അഭിനന്ദനമുണ്ട്. എല്ലാവരും നല്ല നിലയിൽ പോവുക. ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഇതിനെ കുറിച്ച് പറയാം. ഇപ്പം സമയമില്ല, 5 മിനിറ്റായി, 6 മിനിറ്റ് ആകുന്നു. അപ്പം 6 മിനിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ പോകത്തില്ല. അതുകൊണ്ടാണ്